എല്ലാവരെയും ഒരുപോലെ സംരക്ഷിക്കാനൊന്നും സർക്കാരിനാകില്ല. ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിൻ്റെ വാക്കുകളാണിത്. സംഘർഷം രൂക്ഷമായ ഹരിയാനയിൽ ഇരു വിഭാഗങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ ഞങ്ങൾ സംരക്ഷിക്കാൻ പോകുന്നത് ഒരു വിഭാഗത്തെ മാത്രമാണ് എന്ന് ബി ജെ പി കാരനായ മുഖ്യമന്ത്രി സൂചന നൽകുന്നു. ബാക്കിയുള്ളവർ വേണമെങ്കിൽ സ്വയം രക്ഷപ്പെടാനുള്ള വഴി നോക്കിക്കൊള്ളൂ എന്ന്. മണിപ്പൂരിൽ സംഭവിച്ചതെന്തോ അതുതന്നെയാണ് ഹരിയാനയിലും സംഭവിക്കുന്നത് എന്നതിലേക്കുള്ള വിരൽ ചൂണ്ടൽ തന്നെയാണ് ബി ജെ പി കാരനായ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിൻ്റെ വാക്കുകൾ. അവിടെ സംഘർഷം നടക്കുന്നത് സംഘപരിവാർ സംഘടനകളും മുസ്ലിങ്ങളും തമ്മിലാണ്. മണിപ്പൂരിൽ അത് മെയ്തികളും കുക്കികളും. കുക്കികൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവർ. അവിടെ ഭൂരിപക്ഷ വിഭാഗത്തിൽ വലിയ സ്വാധീനമുള്ളവരായ മെയ്തികൾക്ക് ബി ജെ പി വലിയ പിന്തുണ കൊടുക്കുകയാണ് എന്നുള്ള ആരോപണം അതിശക്തമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. ബിരേൻ സിംഗിനെതിരെയൊക്കെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം അതാണ്. അതുതന്നെയാണ് ഇപ്പോൾ ഹരിയാനയിലും. ഒരു വിഭാഗത്തിന് പിന്തുണ കൊടുക്കാനേ ഞങ്ങൾക്ക് സാധിക്കൂ എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുന്നു ഹരിയാന മുഖ്യമന്ത്രി. എൻ്റെ സംസ്ഥാനത്ത് ഒരു സംഘർഷം അരങ്ങേറുമ്പോൾ ആ സംഘർഷം ഇല്ലാതാക്കുന്നതിനും ആ സംഘർഷത്തിൽ ഇരകളാകുന്ന എല്ലാ മനുഷ്യരെയും ഒരുപോലെ സംരക്ഷിക്കാനും ബാധ്യതയുണ്ട് എന്ന് ഒരു മുഖ്യമന്ത്രി പറയേണ്ടതല്ലേ? അതിനെനിക്ക് സാധിക്കുന്നില്ല എന്ന് പറയാം, പക്ഷേ എല്ലാവരെയും സംരക്ഷിക്കാനൊന്നും സാധിക്കില്ല എന്ന് പറയുമ്പോൾ കൃത്യമായി വിരൽ ചൂണ്ടലാണ്. അവിടെയാണെങ്കിൽ സംഘപരിവാർ സംഘടനകൾ അഴിഞ്ഞാടുകയാണ്. എങ്ങനെയാണ് നൂഹ്ല അക്രമം പൊട്ടിപ്പുറപ്പെട്ടത് എന്നുള്ള കാര്യം പോലും ഗൗരവത്തോടുകൂടി ഈ രാജ്യം അറിയേണ്ടതുണ്ട്. അവിടെ പിടികിട്ടാപ്പുള്ളിയായ ഒരാൾ, പശുക്കടത്തിൻ്റെ പേരിൽ രണ്ട് മനുഷ്യരുടെ ജീവനെടുത്ത ഒരാൾ, അയാൾ ആ റാലിയിൽ പങ്കെടുക്കുന്നു എന്ന് പരസ്യമായി സമൂഹമാധ്യമങ്ങൾ വഴി പറയുകയും നമ്മുടെ നിയമസംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്തപ്പോഴാണ് അവിടെ മറുചേരിയിലുള്ളവർ പ്രകോപിതരായത്. അത്തരമൊരാൾ ഒരു റാലിയിൽ പബ്ലിക്കായി പങ്കെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയേക്കാവുന്ന ഒരു വലിയ ജനരോഷമുണ്ട്. ആ ജനരോഷം അവിടെ പ്രകടമായി എന്നുള്ളതാണ്. അതിന് പിന്നീട് വലിയ രീതിയിൽ എരിവും പുളിയും കയറ്റി. നമ്മൾ കണ്ടു ആയുധങ്ങളുമായൊക്കെ നടക്കുന്ന സംഘപരിവാർ സംഘടനകളിലെ പ്രവർത്തകരെ. അവരെക്കുറിച്ചൊന്നും ഒരു അന്വേഷണവും നടക്കുന്നില്ല. മുഖ്യമന്ത്രി ഇപ്പോൾ വന്നിരുന്ന് കൈമലർത്തി കാണിക്കുകയാണ് സംഘർഷത്തിൽ ഞങ്ങൾക്ക് എല്ലാവരെയും സംരക്ഷിക്കാൻ കഴിയില്ല എന്ന്. തൻ്റെ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഒരുപോലെ കണ്ടുകൊള്ളാമെന്ന്, അവരെ സംരക്ഷിച്ചു കൊള്ളാമെന്ന്, ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെ പ്രവർത്തിച്ചു കൊള്ളാമെന്ന്, അങ്ങനെയൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു മുഖ്യമന്ത്രിയാണ് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കില്ല, സംരക്ഷിക്കാൻ സാധിക്കില്ല എന്ന്. രണ്ടാം മണിപ്പൂരായി ഹരിയാന മാറുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് ജമ്മുകാശ്മീരിൻ്റെ മുൻ ഗവർണർ സത്യപാൽ മാലിക്, ബി ജെ പിയുടെ പഴയ ദേശീയ വൈസ് പ്രസിഡന്റ്, ജയിക്കാനായി ബി ജെ പി എന്തും ചെയ്തു കളയും എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. നരേന്ദ്രമോദിയെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതാ അതിലേക്കുള്ള കൃത്യമായ സൂചനകളാണ് ഹരിയാനയിലും അരങ്ങേറുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രം വരെ ആക്രമിക്കപ്പെട്ടേക്കാം. ഒരു ബി ജെ പി നേതാവ്, പ്രധാനപ്പെട്ട ബി ജെ പി നേതാവ് കൊല്ലപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായേക്കാം എന്ന സൂചന പോലും സത്യപാൽ മാലിക് നൽകി. ഇപ്പോൾ ഹരിയാനയിൽ നിന്ന് തുടങ്ങി വയ്ക്കുന്ന ഈ കളി അത്തരത്തിലൊരു തീക്കളിയുടെ തുടക്കമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ബി ജെ പി ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും. സംഘപരിവാർ സംഘടനകളെ അവർ എന്തിനു വേണ്ടിയും ഉപയോഗിക്കും. നമുക്കറിയാം കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ കോൺഗ്രസ് ജയിച്ചാൽ കർണാടകയിൽ വർഗീയ സംഘർഷം ഉണ്ടാകുമെന്ന് പറഞ്ഞത് ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. അപ്പോൾ ഉള്ളിലിരിപ്പ് മുഴുവൻ അതാണ്, മനുഷ്യരെ തമ്മിലടിപ്പിക്കുക. അതുതന്നെയാണ് വളരെ ബുദ്ധിപൂർവം ഹരിയാനയിലും പയറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ആ നാടും അശാന്തമായിരിക്കുന്നു. മണിപ്പൂർ പോലെ ഹരിയാനയിലും ജനങ്ങൾ പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. എന്തു ചെയ്യണം എന്നറിഞ്ഞുകൂടാതെ ഒരു ഭരണകൂടം അവിടെയും വിറങ്ങലിച്ച് നിൽക്കുന്നു. കേന്ദ്രം ഭരിക്കുന്നതും ബി ജെ പി, സംസ്ഥാനം ഭരിക്കുന്നതും ബി ജെ പി. മണിപ്പൂരിലേതുപോലെ തന്നെ കേന്ദ്രവും ബി ജെ പി, സംസ്ഥാനവും ബി ജെ പി. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ, അതായത് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടൻ ബി ജെ പി ഐ ടി സെല്ലുകാർ സടകുടഞ്ഞെഴുന്നേൽക്കും. ബി ജെ പി അന്വേഷണ സംഘത്തെ അയക്കും.
എന്നിട്ട് ബി ജെ പിക്കാർ പറയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരാജയമെന്ന്. ഹരിയാനയിലും മണിപ്പൂരിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരാജയമല്ല, ഏതോ വിദേശ ശക്തികളുടെ ഇടപെടലാണത്രേ. അതായത് ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന ഇടങ്ങളിൽ അത് ഭരണകൂടത്തിൻ്റെ പരാജയം, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലായാൽ അത് വിദേശ ശക്തികളുടെ ഇടപെടൽ. കഴിവുകേടാണിത് എന്ന് നമ്മുടെ പരമോന്നത നീതിപീഠം പോലും പറഞ്ഞിരിക്കുന്നു മണിപ്പൂരുമായി ബന്ധപ്പെട്ട്. ഇത്രയും കഴിവുകെട്ട ഒരു ഭരണകൂടത്തിൻ്റെ ചെയ്തികളാണ് ഇത് എന്നുള്ള കാര്യം ഈ നാടിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. മണിപ്പൂരിൽ പോലീസിനെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം കോടതി പോലും എടുത്തു പറയുന്നു. അപ്പോഴും അതിനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ ഹരിയാന ഉണ്ടാകുന്നു. ഹരിയാന ഉണ്ടാകുന്നത് യാദൃച്ഛികമായിട്ടല്ല. സത്യപാൽ മാലിക്കിൻ്റെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ സംഭവിക്കാൻ പോകുന്ന വലിയ ദുരന്തത്തിലേക്കുള്ള വഴികാട്ടിയാണ് ഹരിയാന. അവിടെ തുടങ്ങി വയ്ക്കുകയാണ്. അവിടെ തുടങ്ങി വച്ച് അവിടെ നിന്ന് ആളിക്കത്തിച്ച് പലയിടങ്ങളിലേക്ക് പിന്നീട് അതിനെ ഒരു കൃത്യമായ വർഗീയ വികാരമാക്കി മാറ്റിയെടുക്കുക. ഇപ്പോഴും വർഗീയമായി തന്നെയാണല്ലോ ഹരിയാനയിലെ സംഭവ വികാസങ്ങൾ പോകുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്വിറ്ററിലൊക്കെ ഈ വിശ്വ ഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഹാൻഡിലുകളൊന്ന് പരിശോധിക്കണം. എത്രമാത്രം വിഷമാണ് അവർ വഹിക്കുന്നത് എന്ന് അത്ഭുതപ്പെട്ടു പോകും. ഈ മനുഷ്യർക്കൊക്കെ ഇങ്ങനെ എങ്ങനെ പറയാൻ സാധിക്കുന്നുവെന്ന്. ആ നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ ബോധപൂർവം രാജ്യത്ത് അശാന്തി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് സംഘപരിവാരം എത്തുന്നതിന് പിന്നിലും ഒരു നിഗൂഢമായ അജണ്ടയുണ്ട് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. അതേക്കുറിച്ചാണ് സത്യപാൽ മാലിക് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മെല്ലെ മെല്ലെ അവിടേക്ക് എത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വിഭാഗത്തിന് മേൽ കൊണ്ടുവന്ന് ചാരുക, നമ്മൾ അധികാരത്തിലില്ലെങ്കിൽ ഇനിയും സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് എന്ന് ഹിന്ദുക്കളെ ബോധ്യപ്പെടുത്തുക, ഹിന്ദുവിനെ ഉണർത്തുക, ആ ഉണർത്തലിൽ കൂടി മൂന്നാമതും അധികാരത്തിലെത്തുക. അത് തന്നെയാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ഏത് കുടിലതന്ത്രവും സ്വീകരിക്കും. ആ കുടിലതന്ത്രത്തിൻ്റെ കെണിയൊരുക്കലുകൾ ഏതൊക്കെ വിധത്തിലാകുമെന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ മാത്രമായി നമ്മൾ ഈ ഹരിയാനയെ കാണണം. ഹരിയാന ഒരു ചെറിയ വിഷയമല്ല. മണിപ്പൂർ പോലെ തന്നെ ഈ രാജ്യം ഗൗരവത്തോടെ കാണേണ്ടുന്ന ഒന്ന്. എങ്ങനെയാണ് ഒരു ഭരണകൂടം നിശബ്ദമായി പോകുന്നത് എന്നത് ബോധ്യപ്പെടാനുള്ള ഒരവസരം കൂടി ഈ രാജ്യത്തിന് സംജാതമാവുകയാണ്. മനോഹർലാൽ ഖട്ടറിൻ്റെ വാക്കുകൾ ആ നിലയ്ക്ക് കൂടി നാം തിരിച്ചറിയേണ്ടതാണ്. എല്ലാവരെയും സംരക്ഷിക്കാനാകില്ല എന്ന് ഒരു മുഖ്യമന്ത്രി പറയുന്നത് നിസ്സഹായാവസ്ഥ കൊണ്ടാണെങ്കിൽ ശരി, കേന്ദ്രത്തോട് പറയാമല്ലോ ഞങ്ങളെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ ഇവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊള്ളൂ, ക്രമസമാധാനം നിങ്ങൾ ഏറ്റെടുത്തുകൊള്ളൂ. ഇതങ്ങനെയല്ലല്ലോ പറയുന്നത്. ഞങ്ങൾ ഒരു വിഭാഗത്തെ സംരക്ഷിച്ചു കൊള്ളാമെന്ന സൂചനയാണ് നൽകുന്നത്. എല്ലാവരെയും സംരക്ഷിക്കാനാകില്ല എന്ന് പറയുമ്പോൾ അതല്ലാതെ ഒരു ബി ജെ പി മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് മറ്റെന്താണ് എന്നാണ് ഈ രാജ്യം കരുതേണ്ടത്.